അസ്സാമലൈക്കും ഇന്നിപ്പോൾ നമ്മൾ വന്നിങ്ങണത് നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു ചായക്കടി ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടി ക്യാണ്ടാണ് അപ്പോൾ ഈ ഒരു ചായക്കടി ഉണ്ടാക്കാൻ ഞമ്മക്ക് തോന്ന സാധനമൊന്നും വേണ്ട അതേപോലെ തോന്ന സമയവും വേണ്ട എന്നാൽ ഞമ്മക്ക് നല്ല എളുപ്പത്തിൽ തന്നെ അത് ഉണ്ടാക്കാനും പറ്റും നല്ല രസമുള്ളൊരു പലഹാരമാണിത് പിന്നെ നമ്മളെ പെരിയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം കൊണ്ടാണ് ഇപ്പോൾ നമ്മളത് ഉണ്ടാക്കുകയും ചെയ്യണത് അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം തന്നെ ഉണ്ടാക്കി വയ്ക്കുകയല്ലേ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മധുര പാത്രത്തിൽക്ക് ഒരു കോഴിമുട്ട എടുത്ത് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ദീക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ദീക്ക് ഒരു കാൽ കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കുക നല്ല ഓണം അങ്ങോട്ട് അടിച്ചെടുത്താണെങ്കിൽ പഞ്ചസാര ഒക്കെ ഒന്ന് അങ്ങോട്ട് അലയിച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ലോണം അങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ദേ ഇനിയിപ്പോൾ വേണം എന്നു വെച്ചാൽ നമുക്ക് ഇനി ഇത് മിക്സിയിലിട്ട് കാണുമെന്ന് അങ്ങോട്ട് അടിച്ചെടുത്താലും മതി അപ്പോൾ ആ പഞ്ചസാര ഒക്കെ നല്ലോണം അങ്ങോട്ട് അലഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇതേപോലെ നല്ലോണം ഞമ്മളിത് അങ്ങോട്ട് അടിച്ചെടുത്ത് ഇനിയിപ്പോൾ നമ്മൾ നീക്കും ഒരു കാൽ കപ്പ് അളവിൽ തൈര് വാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് അതാണേ അപ്പോൾ നമ്മൾ പഞ്ചസാരയും കാൽ കപ്പാണ് ഇട്ട്ണത് അതേപോലെ തൈരും നമ്മളൊരു കാൽ കപ്പാണ് ഇട്ടിട്ട് തൈരൊന്നും അങ്ങോട്ട് പാർന്നു കൊടുത്താലും ഞമ്മൾക്ക് നല്ലോണം ഒന്നങ്ങട്ട് ഇളക്കിയെടുക്കണം അങ്ങനെ ഇപ്പോൾ നമ്മൾ നല്ലോണം എന്നങ്ങട്ടി എടുക്കണു ഇനിയിപ്പോൾ നമുക്ക് ഇതേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേക്ക് ഒരു കപ്പ് കപ്പളവിന് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് ഇതേ മൈദപ്പൊടിയോണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി നമുക്ക് ഒന്നും കൂടി നല്ലത് ഒരു വിധം പലഹാരമൊക്കെ ഇപ്പം നമ്മൾ മൈദ വെച്ച് കാണുന്നില്ല ഇപ്പം ഉണ്ടാക്കുക അപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ദൈ ഗോതമ്പൊടി വെച്ച് കാണ്ടാട്ടോ ഉണ്ടാക്കുന്നത് ത് നല്ലോണം ഇളക്കി എടുക്കണം ഇളക്കിയെടുക്കണം അപ്പൊ കൊണ്ട് വേണേ കജ് കൊണ്ട് കുഴച്ചെടുക്ക കേട്ടോ നമുക്ക് ഇതുകൊണ്ട് തന്നെ അങ്ങോട്ട് കുഴച്ചെടുത്താലും മതി പിന്നെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിട്ടില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാങ്ങണം എന്ന് വെച്ചാൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ പിന്നെ അതിൻ്റെ അടുത്ത് കാങ്ങണ ബലുമലും കൂടി നിങ്ങളൊന്ന് തൊട്ട് എടുക്കണം എന്ന് വെച്ചാൽ ഞമ്മളുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഞങ്ങൾക്ക് അപ്പൊക്കപ്പം കാണും ചേച്ചാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണും ഉണ്ടാക്കും ചേച്ചാലോ പിന്നെ നിങ്ങൾ ഞമ്മക്കൊരു ലേക്ക് തരാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ ലേക്ക് കാണുമ്പോഴല്ലേ ഇപ്പം ഞമ്മളുണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് മനസ്സിലാകുക ഇനി നമുക്ക് ഇതീക്കേ കുറച്ചേച്ച കുറച്ചീച്ച വെള്ളം പറഞ്ഞ് കാണ്ടേ നല്ലോണം അതൊന്നും അങ്ങോട്ട് കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ പച്ച വെള്ളം തന്നെ എന്നിട്ട് തീക്ക് പാർന്നിക്കണതേ ചൂടുവെള്ളം ഒന്നല്ല പിന്നെ അതേപോലെ നമ്മൾ വെള്ളം ഒന്നായിട്ട് പാറുടുത്തിട്ടോ അപ്പോൾ നല്ലോണം നെയറും ചേച്ചി അപ്പോൾ നമുക്കിത് കുറച്ചേച്ച കുറച്ചീച്ച പാർന്ന് കാണാൻ കുഴച്ചെടുത്താൽ മതി അപ്പം അങ്ങനെ ഞമ്മളിപ്പോൾ നല്ലവണ്ണം അങ്ങോട്ട് കുഴച്ചെടുത്ത് അപ്പം കണ്ടില്ലങ്ങൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മളെ മാവുള്ളത് നല്ലോണം അരിഞ്ഞുകൊണ്ടൊന്നല്ല കേട്ടോ ഈ ഒരു നല്ല കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഞമ്മളെ മാവുള്ളത് നമ്മളെ കൈ കൊണ്ടൊക്കെ എടുത്ത് കാണിങ്ങനെ നുള്ളിടാൻ പാകത്തിനുള്ള വലുപ്പം ഇല്ല ആ ഒരു കോലത്തിലാണിപ്പോൾ നമ്മളെ മാവുള്ളത് ഇനി നമുക്ക് ഇക്കെ നല്ലൊരു ചോയും മേണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളെ ഈ ഒരു പലഹാരം നല്ലവണ്ണം മുസാറായി പൊങ്ങി നല്ല പഞ്ഞി പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ നമ്മൾ തോന്നിട്ട് കൊടുക്കരുത് ഇട്ടോ ഇട്ടെടുക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതൊക്കെ പാടക്കൂട്ടി ഒന്നും കൂടി നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി എടുക്കണം അങ്ങനെ ഇപ്പം ഞമ്മളാ പലഹാരം ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നു പോണോ ഇനിയിപ്പോൾ നമുക്കിത് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ഇനിയിപ്പോൾ ഒന്ന് തണുപ്പൊരിച്ചെടുക്കണം അപ്പം അതിന് നോക്കുകയാണെങ്കിൽ നമ്മൾ മധുര ചട്ടി നടുപ്പ് വെച്ചെടുക്കണേ ഇതീക്കി നമുക്ക് പൊരിച്ചെടുക്കാൻ പാകത്തിന് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒന്നും പാർന്നു കൊടുക്കണം പിന്നെ നമ്മളെണ്ണ ഒക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിതീക്ക് കുറച്ചിച്ച് കുറച്ചിച്ച് അതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾക്കിത് കജോണ്ടന്നെ ഉള്ളിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കജുമലൊന്നും വല്ലാതെ ഒട്ടിപ്പിടിച്ചാൽ അതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വള്ളത്തിലൊന്നങ്ങട്ട് മുക്കിക്കാണ്ട് നുള്ളിട്ടു കൊടുത്താൽ മതി അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ ഇതാക്കി കണ്ടിട്ട് കൊടുത്താൽ മതി അപ്പളേക്കാലം ഒന്നും കൂടി നല്ല രസമായിട്ട് നമുക്കിത് കിട്ടുക അങ്ങനെ പനി നമുക്കിതിൻ്റെ ഒരു ഭാഗക്കൊന്നാണ് റെഡിയായി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചും മറിച്ച് ഒക്കെ ഒന്നാണ് ഇട്ടുകൊടുക്കുക അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ മാറിക്കാണ്ട് ഈ ഒരു ഭാഗത്തിന് കളറായി വരുമ്പോൾ നമുക്കിത് ഇങ്ങടെ എണ്ണയിൽ നിന്ന് കോരി എടുക്കണം ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കണേ പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ ആദ്യം നല്ലവണ്ണം തിജ ഒന്ന് കൂട്ടി വെച്ചുകാണ്ട് പിന്നെ അങ്ങനെ കുറഞ്ഞ തിജിൽ വെച്ച് കണ്ടൊക്കെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കണം അപ്പോൾ സ്പൂണുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും കോരിയെടുക്കാം ഇപ്പം അതല്ലെങ്കിൽ കജ് കൊണ്ട് ഇങ്ങനെ നുള്ളി കാണ്ട് ഇങ്ങനെയും വേണമെങ്കിൽ ഇട്ട് കേട്ടോ അങ്ങനെ ഇപ്പം ഇതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് റെഡിയായി വരുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എടുത്ത് കാണ്ട് ഈ ഒരു ഭാഗത്തിനാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കാം അപ്പോൾ കണ്ടില്ല ഞങ്ങൾ എത്ര എളുപ്പമാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ നല്ല രസമുള്ളൊരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ തൈരൊക്കെ ചേർത്തതുകൊണ്ട് ഒരു കുറഞ്ഞൊരു പുളി ഉണ്ടായിക്കാണ്ട് നല്ലൊരു രസമാണ് ഈ ഒരു പലഹാരം അപ്പം ഉണ്ടാക്കാനും ഞമ്മക്ക് നല്ല എളുപ്പമാണ് ഗോതമ്പ പൊടിയൊക്കെ ഇപ്പം നമ്മളെ പെരിലുണ്ടാകുന്ന സാധനമാണ് അപ്പം ഞമ്മളുണ്ടാക്കിയ ചായക്കടി ഇങ്ങക്ക് എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചിരുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞമ്മക്കൊരു ലൈക്ക് തരും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാങ്ങണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും അപ്പം ഇൻഷാല്ല ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കാണ്ടി ഇനി നമ്മൾ കാട്ടിത്തരേണ്ടേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാങ്ങണവരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമോ